യേശു ആ സ്ഥലം വിട്ട് സോറിന്റെ പ്രദേശത്തേക്ക് പോയി. അദ്ദേഹം ഒരു ഭവനത്തിൽ പ്രവേശിച്ച് അതാരും അറിയരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എങ്കിലും തന്റെ സാന്നിധ്യം രഹസ്യമായി വയ്ക്കുക അസാധ്യമായിരുന്നു. ദുരാത്മാവ് ബാധിച്ച ഒരു പെൺകുട്ടിയുടെ അമ്മ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടയുടനെ വന്ന് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. അവൾ സൊറോഫൊനിക്കയിൽ ജനിച്ച ഒരു ഗ്രീക്കുകാരിയായിരുന്നു. തന്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കാൻ അവൾ യേശുവിനോട് അപേക്ഷിച്ചു. യേശു അവളോട്, ആദ്യം മക്കൾ തിന്ന് തൃപ്തരാകട്ടെ, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് അനുയോജ്യമല്ല എന്ന് പറഞ്ഞു. അതിനവൾ, അതേ കർത്താവേ, മേശയുടെ കീഴിലുള്ള നായ്ക്കുട്ടികളും മക്കളുടെ കൈകളിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നുന്നല്ലോ എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ യേശു അവളോട് പറഞ്ഞത്, പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിറഞ്ഞ ഈ വാക്കുകൾ നിമിത്തം ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. അവൾ വീട്ടിലെത്തിയപ്പോൾ കുട്ടി ഭൂതബാധ ഒഴിഞ്ഞ് കട്ടിലിൽ കിടക്കുന്നത് കണ്ടു. പിന്നീട് യേശു സോർ പ്രദേശം വിട്ട് സീദോനിലൂടെ ദെക്കപ്പൊലി വഴി ഗലീല തടാക തീരത്തേക്ക് പോയി. അവിടെ ചിലർ ബധിരനും മൂകനുമായ ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അയാളുടെ മേൽ കൈവച്ച് സൗഖ്യമാക്കണമെന്ന് അദ്ദേഹത്തോട് യാചിച്ചു. യേശു ആ മനുഷ്യനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി തന്റെ വിരലുകൾ അയാളുടെ ചെവികളിലിട്ടു, തന്റെ തുപ്പൽ അയാളുടെ നാവിൽ തൊടിവിച്ചു. അദ്ദേഹം സ്വർഗത്തിലേക്ക് നോക്കി ഒരു ദീർഘനിശ്വാസത്തോടെ തുറന്നു വരിക എന്നർത്ഥമുള്ള യഫാഥാ എന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ ചെവികൾ തുറന്നു, നാവിന്റെ തടസ്സം നീങ്ങി, അവൻ വ്യക്തമായി സംസാരിച്ചു തുടങ്ങി. ഇതാരോടും പറയരുത് എന്ന് യേശു കൽപ്പിച്ചു. അദ്ദേഹം പറയരുതെന്ന് എത്രയേറെ കൽപ്പിച്ചുവോ അത്രയേറെ അവർ അതേപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം എല്ലാം നന്നായി ചെയ്തിരിക്കുന്നു, ബധിരർക്ക് കേൾവിയും മൂകർക്ക് സംസാരശേഷിയും നൽകുന്നുവല്ലോ എന്ന് പറഞ്ഞ് ജനങ്ങൾ അത്യന്തം ആശ്ചര്യപ്പെട്ടു.